അസ്സലാമു അലൈക്കും, വെൽക്കം ടു എം എൻ ആർ വേൾഡ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മുട്ടപ്പഴം ജ്യൂസാണ്, എഗ് ഫ്രൂട്ട് ജ്യൂസ്. ഇത് ഒരുവിധ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അറിയണ്ടാവും ഈ മുട്ടപ്പഴം എന്ന് പറഞ്ഞ സംഭവം. പക്ഷെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിത് കൊണ്ടുവന്നിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ച് നോക്കി. എനിക്ക് ടേസ്റ്റ് വൈസ് ആയാലും ഒരു നോർമലായിട്ടുള്ളൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്, വലിയ ഹെവി ടേസ്റ്റല്ലാണെങ്കിലും നല്ലൊരു ഒരു സ്മൂത്തായിട്ടുള്ളൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് മുട്ടപ്പഴം. ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തതിൻ്റെ ശേഷം മാത്രം ജ്യൂസ് അടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത് മൻസൂൻ്റെ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഴുത്തതിൻ്റെ ശേഷം ജ്യൂസ് അടിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു കറകുത്താന്ന് പറയില്ല, നമ്മൾ ചവർപ്പ് ടേസ്റ്റ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആവുന്ന കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലത്തത് കണ്ടില്ലേ, ഇതിൻ്റെ കഴമ്പ്. നമ്മൾ മുട്ട പുഴുങ്ങി കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ മഞ്ഞ ഉള്ളിൽ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞു പോണ പോലെ ഒരു അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് ഈ പഴത്തിൻ്റെ ഉള്ളിലുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ അവക്കാഡോ ഇല്ലേ, നമ്മളെ അവക്കാഡോൻ്റെ ഉള്ളിലുള്ള പോലെയുള്ള ഒരു വലിയ കുരുവൊക്കെ ഉണ്ട്. ചിലതിൽ ഒരെണ്ണം ഉണ്ടാവും, ചിലതിൽ രണ്ടെണ്ണം ഉണ്ടാവും, ചിലതിൽ മൂന്നെണ്ണം ഉണ്ടാവും. സൈസിനനുസരിച്ച് കുരുവിലും വ്യത്യാസം വരും. അപ്പോൾ ഇതാണ് സംഭവം. ഇതൊരു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞാൽ അവക്കാഡോ ചിക്കു അതിൻ്റെയൊക്കെ ഒരു കാറ്റഗറി പറഞ്ഞ ഒരു എത്രത്തോളം ഹെവി ഇല്ലെങ്കിലും അതിൻ്റെ ഒക്കെ കാറ്റഗറി പെടുന്നൊരു സംഭവമാണ്. പക്ഷേ ബെനിഫിറ്റ് ഭയങ്കരമാണ് ഇതിൻ്റെ, അതാണ് സംഭവം. ബെനിഫിറ്റ് കേട്ടപ്പം ഞാൻ ആകെ ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ ജ്യൂസ് അടിക്കുന്നതിൻ്റെ മെത്തേഡ് പറഞ്ഞുതരാം, ഞാൻ ജ്യൂസ് അടിക്കുന്നതിൻ്റെ മെത്തേഡ് കേട്ടോ. അപ്പം ഞാനിതിലേക്ക് നാലെണ്ണം തൊലി കളഞ്ഞിട്ട്, കുരുവും തൊലിയൊക്കെ കളഞ്ഞിട്ട് നാലെണ്ണത്തിൻ്റെ കഴമ്പെടുത്തിട്ടിട്ടുണ്ട് ജ്യൂസിൻ്റെ ജാറിലേക്ക്. ഇതിലേക്ക് നമുക്കിന് വേണ്ടത് കട്ടപ്പാലാണ്, നല്ല കട്ടായിട്ടുള്ള പാലാണ്. ഒന്ന് രണ്ട് മൂന്ന് പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഷുഗർ പേഷ്യൻറ്റും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷുഗർ പേഷ്യൻസിന് നല്ല സാധനമാണെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടാണ്ട് ജ്യൂസ് കഴിച്ചാൽ മതി. വെറുതെ കഴിച്ചാലും കുഴപ്പമില്ല, ജ്യൂസായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടാണ്ട് കഴിച്ചാൽ മതി. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിന് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ളത് ഓൾറെഡി അതിലൊരു മധുരമുണ്ട്, ആ ഫ്രൂട്ടിന് മധുരമുണ്ട്. ചെറിയ മധുരമാണ്, ഓവർ വലിയ മധുരമൊന്നുമില്ല, അത്യാവശ്യം മധുരമുള്ള ഫ്രൂട്ടാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മധുരം നമുക്ക് അറിയാമല്ലോ. അതിനെക്കൊണ്ട് ഞാൻ കണക്കൊന്നും പറയുന്നില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണോളം ഏലക്കായൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് ഓവർ കട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളം ചേർക്കണം കേട്ടോ. ഷേക്കൊക്കെ ആക്കുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കാണ്ട് കട്ടപ്പാലല്ലേ ആക്കുക, അങ്ങനെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കുക. ഞാൻ പിന്നെ കുറച്ചുകൂടി ലൂസാകാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കായ ചതച്ചിട്ട് കുരു മാത്രം ഒരു മൂന്നാലെണ്ണത്തിൻ്റേത് ഇട്ട് കൊടുത്താൽ മതി. ഒരു മൂന്നെണ്ണത്തിൻ്റെയൊക്കെ മതിയാവും കേട്ടോ. അത് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. ചെല്ലിൻ്റെ ഗ്ലാസ്സൊന്നുമില്ല, ജ്യൂസ് ഗ്ലാസ്സൊന്നുമില്ല, സാധാ നമ്മൾ ചായ കുടിക്കുന്ന ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. സംഭവം കാണാനും നല്ല ഭംഗിയുണ്ട്. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ മാങ്ങ ജ്യൂസൊക്കെ ആണെന്ന് വിചാരിക്കും, മാങ്ങ ജ്യൂസ് ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കും. അത്ര അങ്ങനത്തെ ഒരു കളറാണ്, നല്ലൊരു കാണാൻ തന്നെ നല്ലൊരു മഞ്ഞ കളറൊക്കെ ഉണ്ട്. കുടിക്കാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല അവക്കാഡോൻ്റെ ജ്യൂസൊക്കെ നമ്മൾ കുടിക്കൂലേ, അതിൻ്റെ ഒക്കെ ഒരു ലൈറ്റായിട്ടുള്ള വേഷം പോലെയാണ് എനിക്ക് തോന്നിയത് ഇത് കുടിച്ചപ്പോൾ. അപ്പോൾ ഇത് കണ്ണിന് നല്ലത്, കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഡെയിലി കുടിച്ചാൽ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂടുമെന്ന് പറഞ്ഞു. പിന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് ചീത്ത കൊളസ്ട്രോളൊക്കെ മാറി നല്ല കൊളസ്ട്രോൾ ആവാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെന്താ, മലബന്ധം കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. തടയാൻ മീൻസ് മലബന്ധം ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. വിറ്റാമിൻ എ ഉണ്ട്, സി ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനിയും പറഞ്ഞു തീരാതെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാൻസറിന് നല്ലതാണ്, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും മുട്ടപ്പഴത്തിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. അറിയാത്തവർക്ക് കിട്ടുക, അറിയണവർക്ക് പിന്നെ അറിയാമല്ലോ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാമല്ലോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്നെ പോലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിലോ, എനിക്കിതിനെ പറ്റി യാതോ ഒരു ഐഡിയ ഇല്ലേന്ന്. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞതും കഴിച്ചതും ഒക്കെ ഇപ്പോഴാണ്. അപ്പോൾ എനിക്ക് സംഭവം ഇഷ്ടമായി, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാട്ടോ. ഇതിന് മുട്ടപ്പഴം എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എഗ് ഫ്രൂട്ട് മുട്ടപ്പഴം എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും.
അപ്പോൾ ഇനി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.